കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം ജൂൺ 21 മുതൽ 27 വരെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ രേഖപ്പെടുത്തിയ ജില്ലകളിൽ നിയന്ത്രണ നടപടികൾ കർശനമായി നടപ്പാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഉണ്ണിയാടനാണ് ബിന്ദുവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ 6 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും 2 കോടിയോളം രൂപ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം അംഗീകരിച്ച കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചു ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു ജൂൺ 21 മുതൽ 27 വരെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ രേഖപ്പെടുത്തിയ ജില്ലകളിൽ നിയന്ത്രണ നടപടികൾ കർശനമായി നടപ്പാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു രാജസ്ഥാൻ അസം പശ്ചിമ ബംഗാൾ കേരളം എന്നിവയുൾപ്പെടെ 14 സംസ്ഥാനങ്ങൾക്കാണ് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ ടിപിആർ 10% കൂടുതലുള്ള 8 ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തൽ വേണമെന്നും അവലോകനം വേണമെന്നും ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു ടെസ്റ്റ് ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള 5 തന്ത്രങ്ങളിൽ അധിഷ്ഠിതമായി പ്രതിരോധം ശക്തിപ്പെടുത്താനും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തൊട്ടാകെ കോവിഡ് കേസുകളിൽ ഇടിവ് രേഖപ്പെടുത്തുന്ന പ്രവണതയ്ക്കനുസരിച്ച് ജില്ലാതലത്തിലും ഉപജില്ലാതലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തിൽ പറഞ്ഞു അതിനാൽ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ നടത്തണമെന്നും രാജേഷ് ഭൂഷൺ കത്തിൽ ആവശ്യപ്പെട്ടു രാജസ്ഥാൻ മണിപ്പൂർ സിക്കിം ത്രിപുര പശ്ചിമബംഗാൾ പുതുച്ചേരി ഒഡീഷ മേഘാലയ മിസോറാം നാഗാലാൻഡ് കേരളം അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് അസം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ആരോഗ്യ മന്ത്രാലയം കത്തയച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മളവിഷൻ സംസ്ഥാനത്ത് ഇന്ന് 13,658 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.71% കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 142 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം 13,235 മലപ്പുറം 1610 തൃശൂർ 1500 തിരുവനന്തപുരം 1470 എറണാകുളം 1448 പാലക്കാട് 1273 കോഴിക്കോട് 1254 കൊല്ലം 1245 ആലപ്പുഴ 833 കാസർഗോഡ് 709 കണ്ണൂർ 634 കോട്ടയം 583 പത്തനംതിട്ട 457 വയനാട് 372 ഇടുക്കി 270 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഉണ്ണിയാടനാണ് ആർ ബിന്ദുവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഇല്ലാത്ത പ്രൊഫസർ പദവി പേരിനൊപ്പം ചേർത്താണ് CPIM സ്ഥാനാർത്ഥിയായിരുന്ന ബിന്ദു വോട്ട് തേടിയത് ഇത് നിയമവിരുദ്ധമാണെന്ന് തോമസ് ഉണ്ണിയാടൻ ഹർജിയിൽ പറയുന്നു ജനങ്ങളെ കബളിപ്പിച്ച് നേടിയ ബിന്ദുവിന്റെ വിജയം അസാധുവാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു പ്രൊഫസറല്ലാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പ്രൊഫസർ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ആർ ബിന്ദുവിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വീണ്ടും ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നായിരുന്നു ആവശ്യം ന്യൂസ് ബ്യൂറോ തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും സർവീസ് നടത്തിയ വാഹനങ്ങൾക്ക് പണം ലഭിച്ചില്ല എന്ന് ആക്ഷേപം കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം സർവീസ് നടത്തിയ ബസ് മിനി ബസ് ട്രാവലർ ടൂറിസ്റ്റ് കാറുകൾ ഓട്ടോ ടാക്സികൾ തുടങ്ങിയ 316 വാഹനങ്ങൾക്കാണ് പണം ലഭിക്കാത്തതെന്ന് പറയുന്നു വാഹന ഉടമകളും ഡ്രൈവർമാരും പലവട്ടം ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല 35,50,000 രൂപയോളമാണ് വാഹനങ്ങൾക്ക് ലഭിക്കാനുള്ളത്
കൊടുങ്ങല്ലൂരിലെ തിരഞ്ഞെടുപ്പ് വിഭാഗം ഓഫീസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ജില്ലാ കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് അതാത് വാഹന ഉടമകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കേണ്ടത്. 80 വയസ്സിനു മുകളിലുള്ളവരെയും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തവരുടെയും വീടുകളിലെത്തി സ്പെഷ്യൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്തുന്നതിന് ആഴ്ചകളോളമാണ് വാഹനങ്ങൾ സർവീസ് നടത്തിയത്. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ സർവീസ് നടത്തിയ വാഹനങ്ങൾ ഒഴികെ മറ്റ് വാഹനങ്ങൾക്കെല്ലാം അതാത് അവസരങ്ങളിൽ ഇന്ധനം നിറച്ചു നൽകിയിരുന്നു. കോവിഡിന്റെ ദുരിതകാലത്ത് എത്രയും വേഗം തുക ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കൊടുങ്ങല്ലൂർ. കൊട്ടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ 6 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 3.5 കോടി രൂപ കവർന്ന കേസിൽ പ്രതികളായ മുഹമ്മദ് അലി, സുജീഷ്, ദീപക്, ഷുക്കൂർ, രഞ്ജിത്ത്, റഹീം, ദീപ്തി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും 2 കോടിയോളം രൂപ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. തീരദേശവാസികൾക്ക് ആശ്വാസമായി 3.5 കോടി രൂപ ചെലവിൽ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ കേന്ദ്രം ഒരുങ്ങുന്നു. തീരദേശത്തെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയാവുന്ന അഴീക്കോട്ടെ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ്, കടലേറ്റം, പ്രളയം എന്നിവയിൽ നിന്ന് തീരദേശവാസികളെ എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജില്ലയിലെ ആദ്യ വിവിധ ഉദ്ദേശ സൈക്ലോൺ ദുരിതാശ്വാസ കേന്ദ്രം ഉയരുന്നത്. മേനോൻ ബസാറിൽ അഴീക്കോട് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നിടത്തെ 20 സെന്റ് സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. എല്ലാ നിലകളിലും വിശാലമായ അടുക്കള, ശൗചാലയങ്ങൾ, കിടക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള ഹാളുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജനറേറ്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അടിയന്തരഘട്ടങ്ങളിൽ 700 മുതൽ 1000 പേർക്ക് വരെ ഇവിടെ താമസിക്കാം. കൂടാതെ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ഹെലികോപ്റ്റർ ഇറക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കും. സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 3 കേന്ദ്രങ്ങളിൽ നിർമ്മാണം പൂർത്തിയായ ആദ്യ കേന്ദ്രമാണിത്. ഫർണിച്ചറുകളും അടുക്കള ഉപകരണങ്ങളും സർക്കാർ ഏജൻസികൾ വഴി ഉടൻ ലഭ്യമാക്കും. 20 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. 3.5 കോടി രൂപ ചെലവിൽ 7550 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് കെട്ടിടം ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊടുങ്ങല്ലൂർ. ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇരയായ യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് യുവതിയുടെ മൊഴിയെടുത്തത്. തൃശൂർ റൂറൽ SP പൂങ്കുഴലി വേണ്ട പിന്തുണ നൽകുന്നില്ല എന്ന് മയൂഖ നേരത്തെ ആരോപിച്ചിരുന്നു. സുഹൃത്തിന്റെ പീഡനക്കേസ് വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും പോലീസും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി മയൂഖ ജോണി രംഗത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. തൃശൂർ റൂറൽ SP പൂങ്കുഴലി വേണ്ട പിന്തുണ നൽകുന്നില്ലെന്നും മയൂഖ ആരോപിച്ചിരുന്നു. അതേസമയം ബലാത്സംഗ കേസും മയൂഖ ജോണിയുടെ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്നും എംപറർ ഇമ്മാനുവൽ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുവന്നവർ വേട്ടയാടപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ആരോപണ വിധേയനായ ചുങ്കത്ത് ജോൺസന്റെ സുഹൃത്തുക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ മയൂഖ ജോണി തള്ളിയിരുന്നു. സഭാ തർക്കത്തിന്റെ പേരിൽ ഒരു പെണ്ണും പീഡന പരാതി ഉന്നയിക്കില്ലെന്നാണ് മയൂഖയുടെ മറുപടി. പ്രതിക്ക് വലിയ സ്വാധീനമെന്നതിന്റെ തെളിവാണ് സുഹൃത്തുക്കളുടെ വാർത്താ സമ്മേളനം. തനിക്കെതിരെ തെളിവായി പറയുന്ന വീഡിയോകളെ പറ്റി അറിയില്ലെന്നും മയൂഖ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ദേശീയപാതയിലൂടെ അമിത വേഗതയിൽ പോയ 5 ആഡംബര ബൈക്കുകൾ കൊരട്ടി പോലീസ് സംഘം പിടികൂടി. മലപ്പുറം സ്വദേശികളായ 5 യുവാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച രാവിലെ അമിത വേഗതയിൽ വന്ന് ഇരുചക്രവാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് നമ്പർ പ്ലേറ്റുകളില്ല എന്ന് മനസ്സിലായത്. പെരിന്തൽമണ്ണ വളാഞ്ചേരി മേലാറ്റൂർ കുപ്പട്ടൽ വീട്ടിൽ ഷെഹിൻ, വളാഞ്ചേരി പുല്ലരിഞ്ഞിൽ വീട്ടിൽ മുഹസിൻ, കൊളത്തൂർ കൊരുവാമ്പാലം കാടൻതുണ്ടി വീട്ടിൽ ബഷീർ, വളാഞ്ചേരി കുറിയടത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിൽ എന്നിവരെയാണ് കൊരട്ടി SHO BK അരുണും സംഘവും ചേർന്ന് പിടികൂടിയത്. കൊരട്ടി JTS ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ അമിത വേഗതയിൽ വന്ന ഇരുചക്രവാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ നമ്പർ പ്ലേറ്റുകൾ ഇല്ലെന്ന് മനസ്സിലായത്. യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് അമിത വേഗതയിൽ പോകുവാനായി നമ്പർ പ്ലേറ്റുകൾ അഴിച്ചുമാറ്റിയാണ് ബൈക്ക് ഓടിക്കുന്നതെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. മുൻവശത്തെയും പുറകിലെയും നമ്പർ പ്ലേറ്റുകൾ ഇല്ലാതെ യമഹയുടെ 2 ലക്ഷത്തിലധികം വില വരുന്ന ആഡംബര ബൈക്കുകളിൽ അമിത വേഗതയിൽ എറണാകുളത്തു നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് യുവാക്കൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ദേശീയപാതയോരങ്ങളിലുള്ള പോലീസിന്റെ നിരീക്ഷണ ക്യാമറകളിൽ പെടാതിരിക്കുവാൻ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ നീക്കം ചെയ്തുകൊണ്ട് അമിത വേഗതയിൽ ദേശീയപാതയിലൂടെ ചീറിപ്പായുകയാണ് ഇവരുടെ രീതി. മുൻവശത്തും പുറകിലും നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത കാരണം നിരീക്ഷണ ക്യാമറയിൽപ്പെട്ടാലും നമ്പർ ഇല്ലാത്ത കാരണം പിഴ ഈടാക്കുവാൻ സാധിക്കില്ല.
നിലവിലുള്ള വാഹനങ്ങൾ രൂപഭംഗി വരുത്തുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം നിയമലംഘനമാണെന്നതും അമിത വേഗതയിലുള്ള യാത്രകളാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാക്കുന്നതെന്ന് എസ്എച്ച്ഒ ബി കെ അരുൺ പറഞ്ഞു. ദേശീയപാതയിലൂടെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്കായി പരിശോധന കർശനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊടകര. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.